വായനയ്ക്കൊപ്പം കുട്ടികളുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയാണ് ഷാർജ കുട്ടികളുടെ വായനോത്സവം. 1658 ശില്പശാലകളും പ്രത്യേക സെഷനുകളുമാണ് 14-ാമത് കുട്ടികളുടെ വായനോത്സവത്തിൽ അരങ്ങേറുന്നത്. വിവിധ സ്കൂളുകളുടെ പങ്കാളിത്തമാണ് രണ്ടാം ദിനത്തെ സമ്പന്നമാക്കുന്നത്. ചിത്രരചന, ആനിമേഷൻ, ഹൗസ് ഓഫ് വിസ്ഡം, കുക്കിംഗ് അങ്ങനെ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനുള്ള തുറന്ന വേദി കൂടിയായി മാറുകയാണ് ഷാർജ കുട്ടികളുടെ വായനോത്സവം. 1658 ശില്പശാലകളും പ്രത്യേക സെഷനുകളുമാണ് വായനോത്സവത്തിൽ അരങ്ങേറുന്നത്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 136 നാടകങ്ങളും റോമിംഗ് ഷോകൾ, അക്രോബാറ്റ് സംഗീത കച്ചേരി എന്നിവയും വായനോത്സവത്തിൽ നടക്കുന്നുണ്ട്. അക്ബർ ദി ഗ്രേറ്റ് നഹീരഹേ എന്ന ഇന്ത്യൻ കോമഡി നാടകവും കുട്ടികളെ ആകർഷിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 66 രാജ്യങ്ങളിൽ നിന്ന് 512 അതിഥികളാണ് വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന പ്രമേയത്തിൽ വായനയ്ക്കൊപ്പം കുട്ടികളുടെ സർഗാത്മക ശേഷി കൂടി വളർത്തുകയാണ് ഷാർജ ബുക്ക് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. 93 അറബ് പ്രസാധകരും 48 വിദേശ പ്രസാധകരും ഉൾപ്പെടെ 141 പ്രസാധകർ വായനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വായനോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനിമേഷൻ കോൺഫറൻസിന്റെ ഉദ്ഘാടനം UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിർവഹിച്ചു. മെയ് 5 വരെയാണ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആനിമേഷൻ കോൺഫറൻസ് നടക്കുന്നത്. ഫിലിം മേക്കിംഗ്, ഡിജിറ്റൽ ആർട്ട് വർക്ക് അടക്കം ആനിമേഷൻ മേഖലയിലെ നൂതന ആശയങ്ങളാണ് കോൺഫറൻസിൽ അവതരിപ്പിക്കുക. സർഗാത്മകത വളർത്താൻ ലക്ഷ്യമിട്ടാണ് ഓരോ തവണയും നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. വേൾഡ് വിഷൻ ഷാർജ.